നമസ്കാരം ലവ് കേരളത്തിൽ സജീവ വിഷയമായി കത്തി കത്തിനിൽക്കുന്നതിനിടെ എരുമേലിയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ജസ്നയുടെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾ ഏറെക്കാലം അന്വേഷിച്ചതിനു ശേഷം പിന്നീട് അന്വേഷണം സി ബി ഐക്ക് വിട്ടിരുന്നു പക്ഷേ ഇതുവരെയും ജസ്ന എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് തിരുവനന്തപുരം യൂണിറ്റാണ് അന്വേഷണം നടത്തി വരുന്നത് കോവിഡും ലോക്ഡൌണും പോലെയുള്ള പ്രശ്നങ്ങൾ മൂലം അന്വേഷണം മന്ദഗതിയിലാണ് ഏറെക്കാലം സംസ്ഥാന പോലീസും ഒക്കെ അന്വേഷണം നടത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന കെ ജി സൈമൺ വിരമിക്കുന്നത് അതിന് തൊട്ടുമുമ്പ് നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ഈ കേസിനെ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറച്ചത് കാഞ്ഞിരപ്പള്ളി എസ്ഇ കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്റ്റാ മറിയ ജെയിംസിന്റെ തിരോധാനം സംബന്ധിച്ച അന്വേഷണത്തിൽ വ്യക്തമായ ഉത്തരമുണ്ടെന്ന് പത്തനംതിട്ട എസ് പി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതെന്താണെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല തുറന്നു പറയാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ടെന്നും വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോവിഡ് വ്യാപനം അന്വേഷണത്തിൽ മങ്ങലേൽപ്പിച്ചെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കൊല്ലമുള്ള സന്തോഷ് കവല കുന്നത്തുവീട്ടിൽ ജസ്നെ കാണാതാകുന്നത് കേസന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെ നിയമിച്ചെങ്കിലും ജസ്നയെക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താനായില്ല പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി മുണ്ടക്കയം പുഞ്ചവയലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനാണ് ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത് വരെ സ്വകാര്യ ബസിലെത്തിയതായി മൊഴിയുണ്ട് പിന്നീട് ജസ്നയെ ആരും കണ്ടിട്ടില്ല മാർച്ച് അവസാനം ജസ്നയെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും കോവിഡ് വ്യാപനമായതിനാൽ അന്വേഷണത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നു ജസ്ന ജീവനോടെയുണ്ടെന്ന വിവരമാണ് അനൗദ്യോഗികമായി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത് ജസ്ന തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നാണ് വിവരങ്ങൾ അന്വേഷണത്തിനായി രണ്ടു ലക്ഷം ടെലിഫോൺ മൊബൈൽ നമ്പറുകൾ ശേഖരിച്ചു നാലായിരം നമ്പറുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി ജസ്നയ്ക്കായി പോലീസ് കുടകിലും ബംഗളൂരുവിലുമെല്ലാം അന്വേഷണം നടത്തി ജസ്നയെയും സുഹൃത്തിനെയും ബംഗളൂരുവിലെ ഒരു സ്ഥാപനത്തിൽ കണ്ടതായി ഗേറ്റ് കീപ്പറായ മലയാളി വിവരം നൽകിയെങ്കിലും ജസ്നയല്ലെന്ന് പിന്നീട് വ്യക്തമായി ബംഗളൂരു എയർപോർട്ടിലും മെട്രോയിലും ജസ്നയെ കണ്ടതായി സന്ദേശങ്ങൾ ലഭിച്ചതനുസരിച്ച് പോലീസ് സംഘം പലതവണ ബംഗളൂരുവിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അവയൊന്നും ജസ്നയുടെ സംഭവ ദിവസം പതിനാറ് തവണ ജസ്നെ ഫോണിൽ വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും തെളിവുകൾ ലഭിച്ചില്ലെന്ന് പോലീസ് പറയുന്നു അതേസമയം ലൌ ജിഹാദ് ആരോപണങ്ങൾ ശക്തിപ്പെട്ട വേളയിലാണ് ദുരൂഹമായ സാഹചര്യത്തിൽ ജസ്ന അപ്രതീക്ഷമായത് ബംഗളൂരുവിലെ രഹസ്യ കേന്ദ്രത്തിന് ജസ്ന ഉണ്ടെന്നും വേഷവിധാനത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകളും സൂചനകളും മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു ബംഗളൂരുവിലല്ല മംഗലാപുരത്താണുള്ളതെന്നും മറ്റു ചില വാർത്തകളും പ്രചരിച്ചു എന്നാൽ അന്നും അന്നുമിന്നും ഇതൊന്നും സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായില്ല ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുണ്ടായിരുന്ന സമയത്ത് ഐ ജി ടോമിൻ തച്ചങ്കരയും ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാൽ എന്താണ് സൂചനയെന്നോ ആശാവഹമായ കാര്യമെന്നോ വെളിപ്പെടുത്താൻ ആരും തയ്യാറായില്ല ഇനിയെങ്കിലും ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച ദുരൂഹതയുടെ ചുരുൾ അഴിക്കണമെന്നും സിബിഐ അന്വേഷണം ത്വരിതഗതിയിലാക്കണമെന്നുമാണ് ബന്ധുക്കളും നാട്ടുകാരും ഉയർത്തുന്ന ആവശ്യം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്